നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനിശ്ചിതമായി തടഞ്ഞുവെച്ചിരിക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു. ഗവർണർ സർക്കാർ പോലെ രൂക്ഷമാകുന്ന നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ മുതിർന്ന അഭിഭാഷകനായ കെ വേണുഗോപാലിൻ്റെ സേവനം തേടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 8 ബില്ലുകളാണ്, 1 2 8 ബില്ലുകളാണ് ഭരണഘടന അനുച്ഛേദം 200 പ്രകാരം ഗവർണറുടെ അംഗീകാരത്തിന് അയച്ചത്. സർവകലാശാല 1, 2 നിയമഭേദഗതി ഉൾപ്പെടെ 3 ബില്ലുകൾ ഗവർണറുടെ ഒപ്പ് കാത്തു കിടക്കുകയാണ്. 1 വർഷവും 10 മാസവുമായി ഇതിൻ്റെ മുകളിൽ അടയിരിക്കാൻ തുടങ്ങിയിട്ട് കേരള സഹകരണ സംഘം ഭേദഗതി ബിൽ 1 വർഷവും 2 മാസവും, ലോകായുക്ത ഭേദഗതി ബിൽ 1 വർഷവും 20 ദിവസവുമായി, പൊതുജനാരോഗ്യ ബില്ലടക്കം ഒപ്പിടുന്നില്ല. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ നിയമമാകുന്നത് വൈകിപ്പിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അന്തസത്തയ്ക്ക് നിരക്കാത്തതാണ്. ഗവർണർ ആവശ്യപ്പെട്ട വിശദീകരണങ്ങൾ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സന്ദർശിച്ച് നൽകിയിട്ടും തീരുമാനമെടുക്കുന്നില്ല. UGC നിബന്ധനകളനുസരിച്ച് സർവകലാശാല നിയമങ്ങളുടെ ഏകീകരണത്തിനുള്ള ബില്ലിന് അംഗീകാരം നൽകാത്തതിനാൽ VC നിയമനം സ്തംഭനത്തിലായി. ഈ സമീപനം ഭരണഘടനാനുസൃതമാണോ എന്ന് പറയാനാകുമോ? സർക്കാരുകളുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ വിവേചനാധികാരമുള്ള മേഖലകളിൽ ഒഴികെ പ്രവർത്തിക്കേണ്ടതെന്ന് ഭരണഘടനാ സഭയിലെ സംവാദങ്ങളിൽ നിന്നും ഭരണഘടനാ അനുച്ഛേദങ്ങളിൽ നിന്നും വ്യക്തമാണ്. കൊളോണിയൽ ഭരണകാലത്ത് ഗവർണർ ജനറലിനും പ്രവിശ്യ ഗവർണർമാർക്കും ഉണ്ടായിരുന്ന വിപുലമായ വിവേചനാധികാരങ്ങൾ മാറ്റണമെന്ന് മഹാത്മാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ എടുത്ത നിലപാടുകൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കുന്നില്ല. സ്വതന്ത്ര ഭാരതത്തിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ദീർഘകാലം പിടിച്ചുവെക്കുന്നത് കൊളോണിയൽ കാലത്തെ അനുസ്മരിപ്പിക്കുന്നതെന്ന് തോന്നിയാൽ കുറ്റപ്പെടുത്താനാകുമോ? ഭരണഘടനയ്ക്ക് വിരുദ്ധമോ ഹൈക്കോടതിയുടെ അധികാരങ്ങളെ ബാധിക്കുന്നതോ ആയ എന്തെങ്കിലും ബില്ലിലുണ്ടെങ്കിൽ അത് രാഷ്ട്രപതിക്ക് വിടാൻ ഗവർണർക്ക് അവകാശമുണ്ട്. ഇതൊന്നുമില്ലാത്ത സാധാരണ നിയമങ്ങൾക്ക് അംഗീകാരം നൽകാത്തത് ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ഇക്കാര്യത്തിൽ നിയമപരമായ മാർഗങ്ങൾ തേടാതെ മറ്റൊന്നും സർക്കാരിന് ചെയ്യാനാവില്ലെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇതിൽ മുതിർന്ന അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ്റെ അഭിപ്രായം നേരത്തെ തന്നെ സർക്കാർ നേടിയതാണ്. ഏതായാലും ഇങ്ങനെയും ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗവർണർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ BJPയുടെ അജണ്ടയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.